മൂലേ മദനാഭിരാമം ബിംബാധരാണുനാദം ഗോ ഗോപഗോജനമ്യസംസ്ഥോപം ഭജേ ഗോകുലപൂർണചന്ദ്രം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ശ്രീകൃഷ്ണചാരി നമ്മൾ ഇപ്രവാളം അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണർ നമ്മൾ ഇപ്രവളത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഭൂമിദേവി ബ്രഹ്മാവിനോടൊപ്പം അതുപോലെ തന്നെ ദേവസമൂഹത്തോടൊപ്പം മഹാദേവനോടൊപ്പം വൈകുണ്ഠത്തിലെത്തി തൻ്റെ ആവലാദികൾ തൻ്റെ ദുഃഖങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വൈകുണ്ഠനാഥനെ സ്തുതിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത് അതങ്ങനെ തുടരുകയാണ് ഭൂമിദേവിയോടൊപ്പം വന്ന ബ്രഹ്മാവ് ഇതിനൊരു പരിഹാരം കാണാൻ സാധുജന പരിപാലകനായ ആ വൈകുണ്ഠനാഥനോട് ശ്രീ മഹാവിഷ്ണുവിനോട് അങ്ങനെ അപേക്ഷിക്കുകയാണ് ബ്രഹ്മാവ് നോക്കാം നമുക്ക് ആ ഭഗവാനെ വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗം ാഥ ദീനബന്ധു വിരവുടു പലയ വിശ്വനായകാനി ധരണിയുടെ ഭരം ഭവിച്ചരുളേണ കരുണഭവിച്ചരുളേണമന്ത്രങ്കേ അലയോ ദീനബന്ധോ ദീനരായിരിക്കുന്നവരെയൊക്കെ അബലരായിരിക്കുന്ന ബലമില്ലാത്തവർ അശക്തരായിരിക്കുന്നവർക്കൊക്കെ തണങ്ങും തണലുമായിരിക്കുന്ന അല്ലയോ കാരുണ്യ വാരിധി അങ്ങ് ഈ സങ്കടങ്ങളൊന്ന് പരിഹരിക്കണേ അശക്തരായിരിക്കുന്നവർക്ക് ബന്ധുവാണത്രേ വൈകുണ്ഠനാഥൻ മഹാഭാരതത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ബന്ധൂക സമമായ ളില്ലാത്തോർക്ക് ബന്ധുവാകിയ കൃഷ്ണൻ ആ ഭഗവാനോടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് ഒരു പരിഹാരം കാണണം ഈ ധരണിയുടെ ഈ ഭാരം ഒന്ന് ഇളവ് ചെയ്തു കൊടുക്കണം അതിനങ്ങ് മനസ്സ് വയ്ക്കണം എന്നാണ് പറയുന്നത് ബ്രഹ്മാവ് വിശുദ്ധരം ംമാർ അതു സമയമുദാരമേ നാദ പ്രതിനിധിയ അശരീരി വക്കുമാസി ഇങ്ങനെ സ്തുതിച്ചുവരവേ അല്ലെങ്കിൽ സ്തുതി തുടർന്നീളവേ അതിഘനഭക്തി സുരന്മാർ വർദ്ധിച്ച ഭക്തിയോടുകൂടിയിട്ടാണ് അവർ സ്തുതിക്കുന്നത് അങ്ങേയറ്റം ഭക്തിയോടുകൂടി താഴ്മയായി ഭഗവാനെ സ്തുതിക്കുകയാണ് ആ സമയത്ത് ഔദാര്യത്തോടു കൂടിയതും അതുപോലെ തന്നെ ഒരു മേഘനാദത്തിൻ്റെ പ്രാതിനിധ്യം പോലെ തോന്നുന്നതുമായ ഒരു തോന്നിക്കൽ അഥവാ ഒരു ചിന്ത ബ്രഹ്മാവിലേക്ക് പകർന്നു എന്നാണ് പറയുന്നത് വൈകുണ്ഠനാഥൻ ശ്രീ മഹാവിഷ്ണു തൻ്റെ അതിനൊക്കെയുള്ളൊരു മറുപടി ബ്രഹ്മാവിൽ തോന്നിച്ചു എന്ന് പറയാണ് വക്കുമാസിൽ അതൊരശരീരിയായിരുന്നു ശരീരമില്ലാതെ അഥവാ അത് ബ്രഹ്മാവിൽ തോന്നിച്ചതാണ് തൻ്റെ മറുപടി എന്ന് പറയുന്നു ഗഗനവചനതമങ്ങറിഞ്ഞാനമല സമാധിസമേതനം വിരിഞ്ചൻ മധു മധന നിയോഗമാഗവേദാൻ മധുരമുവാച മുദാമഹസഭയം ആ അശരീരിവാക്ക് ഉള്ളിൽ തോന്നിയ അല്ലെങ്കിൽ ഉള്ളിലേക്ക് പകർന്നു കിട്ടിയ ആ വാക്ക് അത് ബ്രഹ്മദേവൻ മറ്റുള്ളവരുമായി പറയുകയാണ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയാണ് മധുരമൂവാഴ്ച വളരെ മധുരമായി അഥവാ വളരെ മൃദുവായി അവിടെ അറിയിക്കുകയാണ് എന്താണ് ഈ വൈകുണ്ഠനാഥൻ ചെയ്യാൻ പോകുന്നത് അഥവാ എന്ത് പരിഹാരമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് അഥവാ പറയുന്നത് ആ നിമിഷവരേ ധരിച്ചുകൊവിൻ കന കൊടു കൈടഭരിതോഗം അവനവനിതലേ സമുഭവിക്കും ഭുവനപതിർ വസുദേവപുത്രഭാവൽ ഇതാണ് ആ പരിഹാരം അനിമിഷവരരെ അതായത് ദേവശ്രേഷ്ഠന്മാരെ നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങളൊട്ടും തന്നെ ഉത്കണ്ഠപ്പെടേണ്ടതില്ല നിങ്ങൾ ഒട്ടും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല ഇതിന് പരിഹാരം കണ്ടു കണ്ടുകഴിഞ്ഞു ആ മധു കൈഡഭാരി ആ മധു കൈഡഭാരിയുടെ ആ നിർദ്ദേശം പറയുകയാണ് ഉത്ഭവിക്കും ആ വൈകുണ്ഠനാഥൻ ഭൂമിയിൽ അവതരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭുവനപതിർ ഭൂമിയിൽ അവതരിക്കുന്നത് വസുദേവപുത്രരുടെ വസുദേവരുടെ പുത്രനായാണ് ഭൂമിയിൽ അവതരിക്കുക അങ്ങനെ മനുഷ്യനായി അവതരിച്ച് എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും അഥവാ ദുരിതങ്ങൾക്കും ശമനമുണ്ടാക്കും അല്ലെങ്കിൽ പരിഹാരം കാണും എന്നാണ് ഇവിടെ ബ്രഹ്മദേവൻ മറ്റുള്ളവരുമായി പറയുന്നത് ഉരഗവരനന്തനും ജനിക്കും മുരരിഭുധനുടെ പൂർവജത്വമോടെ അവനുടെ പരിവാര പൗരുഷാർത്ഥം യതുകുലധാമനി നിങ്ങളും ജനിപ്പിൻ ദേവന്മാരോടായി പറയുകയാണ് ഉരകവരൻ ആയിരിക്കുന്ന ആ ഭണീന്ദ്രൻ അനന്തൻ സർപ്പശ്രേഷ്ഠനായ അനന്തനും ഭഗവാൻ അവതരിക്കുന്നതിനു മുമ്പായി ജ്യേഷ്ഠഭാവേന ഭൂമിയിൽ അവതരിക്കും എന്ന് പറയണം അവ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ആ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി അവർക്ക് സഹായം ചെയ്യുന്നതിനായി എല്ലാ ദേവന്മാരും യതുകുലത്തിൽ യാദവരുടെ കുലത്തിൽ പിറക്കണം എന്നാണ് പറയുന്നത് അവരുടെ പരിവാര പൗരുഷാർത്ഥം അവരുടെ കുലത്തിന് ശക്തി പേക്കരാനായി ആ യതുകുലത്തിൽ ശൂരസേനൻ്റെ പുത്രനായാണ് ജനിക്കുന്നത് ആ ശൂരസേനൻ എന്ന് പറയുന്നത് യദുകുല രാജാവാണ് യാദവരുടെ യാദ രാജാവായ ആ ശൂരസേനൻ്റെ പുത്രനായി ജനിക്കും അവിടെ നിങ്ങളും അതുപോലെ ആ അവർക്കൊക്കെ ശക്തി പകരാനായി ജനിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്